നാദിർഷായുടെ ഈശോ എന്ന സിനിമയ്ക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് ക്രൈസ്തവ സംഘടനകൾ സിനിമയുടെയും കഥാപാത്രങ്ങളുടെയും ഒക്കെ പേരിൽ പോലും വർഗീയത കാണുന്നവർ ജനങ്ങളെ ഇളക്കിവിടുന്നവർ കേരളത്തെ എവിടെ എത്തി ഈശോയും കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമയുമൊക്കെ വിശ്വാസികൾക്കും വിശ്വാസത്തിനുമെതിരായി വ്യാഖ്യാനിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഈ വിഷയത്തിൽ ന്യൂസ് അവറിൽ ചേരുന്നത് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനൻമാർ മെല്ലിത്തിയോസ് സംവിധായകൻ ശ്രീ ജിത്തു ജോസഫ് ഹൈക്കോടതി അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എ ജയശങ്കർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ബിജു സെബാസ്റ്റ്യൻ എന്നിവരാണ് മാർ മെല്ലിത്തിയോസ് ഈശോ എന്ന പേരിൽ സിനിമ ഇറക്കിയാൽ അത് തിയേറ്റർ കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ എം എൽ എ അല്ല ഇഷ്ടം പോലെ സമയമുണ്ട് പിൻവലിച്ചില്ലെങ്കിൽ കാണിച്ചു തരാമെന്നാണ് മറ്റ് ചില ക്രൈസ്തവ സംഘടനകളും സിനിമക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ഈശോയ്ക്ക് പിന്നാലെ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന പേരും ഇപ്പോൾ വിവാദത്തിലാക്കാൻ ശ്രമിക്കുകയാണിവർ സത്യത്തിൽ ഒരു സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ േ വിനു എൻ്റെ അഭിപ്രായമേ പറയാനൊക്കെയുള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രശ്നമല്ല ഇത് പല കാരണങ്ങളുണ്ടതിന് ഒന്നാമത് ഇതൊരു കലാരൂപമാണ് കലാരൂപത്തിൽ കലാകാരൻ കാണുന്ന ശൈലിയിൽ വിഷയത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അത് ആസ്വാദകരെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കലാകാരൻ്റെ പ്രശ്നമല്ല ആസ്വാദകർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം അതിൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായത്തിൻ്റെ ഒരു പ്രശ്നം ഇതൊരു മതവിഭാഗവുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചോ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് മതവിഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വരും വിശ്വാസം എന്നുള്ളത് എത്രത്തോളം ഗാഠമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഈ വിഷയത്തോട് ആളുകൾ പ്രതികരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പേരിൽ ഈശോയുടെ പേരിൽ അത് ഏത് പേരുപയോഗിച്ചാലും എൻ്റെ വിശ്വാസത്തെ ധ്വംസിക്കാനോ വർദ്ധിപ്പിക്കാനോ ഈ ചിത്രം കാരണമാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം എൻ്റെ വിശ്വാസം ഏതെങ്കിലും ഒരു ചിത്രം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ പേര് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലെ ഈശ്വര രൂപത്തെ പരിഹസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പുകഴ്ത്തിയതുകൊണ്ടോ അല്ല മറിച്ച് ഞാനും ആ അത്യന്തികമായ സത്യവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധത്തെ കുറയ്ക്കാനോ കൂട്ടാനോ മറ്റാർക്കും സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വിശ്വാസത്തിൻ്റെ കുറഞ്ഞ ആളുകൾ ഉണ്ടാകാം അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഇത് കാണാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു പേരിട്ടു എന്ന് വിചാരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറണപ്പെടൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഒരു സംശയം ഒരുപാട് പേർക്ക് എന്ന് പേരുണ്ട് ഒരുപാട് മനുഷ്യർ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നവീൻ എം ഈശോ അദ്ദേഹത്തിൻ്റെ പിതാവ് ആ നാട്ടിലെ പ്രശസ്തരായ ഒരു വക്കീലായിരുന്നു ഈശോ വക്കീൽ ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഒരു ബാബുജി ഈശോ ഉണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള ആൾ പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് ജെറി ഈശോവും തന്നെ എനിക്കറിയാം ഒരുപാട് ഈശോമാരെ ഞാൻ ജീവിതത്തിൽ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈശോമാർ തിമോത്തിയോസ് എന്ന മർത്തോമാസഭയിലെ പ്രഗത്ഭനായ ഒരു ഉണ്ടായിരുന്നു ഈ ആളുകൾക്ക് ഈശോ എന്ന് പേരിടുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശോ എന്ന് പരാമർശിച്ചായിരിക്കുമല്ലോ എല്ലാവരും പറയുക അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്പോഴൊന്നും ഉണ്ടാകാത്ത മുറിവ് സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഈശോ എന്നാവുമ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ഈ ഇതിനെതിരെ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് ചില്ലറ താല്പര്യങ്ങൾ ഉണ്ടാകാം പൊതുവെ ഞാൻ കരുതുന്നത് ഇപ്പോൾ ഈ മതങ്ങൾ തമ്മിലൊരു സ്പർദ്ധയുണ്ടാക്കാൻ ആ സ്പർദ്ധയിൽ നിന്ന് ചില ആളുകൾക്കെങ്കിലും നേട്ടമുണ്ടാക്കാൻ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമം മൂലം വളരെ പ്രകടമായതാണ് അതേ തുടർന്നുള്ള നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെ കാണുന്ന ഇഷ്യൂസൊക്കെ ഉണ്ട് ഇതെല്ലാം കൊണ്ടും ഞാൻ കാണുന്നത് അല്പം ബോധപൂർവമായിട്ടുള്ള ഒരു മതവിഭാഗത്തെ പാർശ്വവൽക്കരിച്ചോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ ഒക്കെ ചില്ലറ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഒരു ക്രൈസ്തവ സമൂഹം അതിൽ പെട്ടുകൂടാത്തതാണ് വാസ്തവത്തിൽ കാരണം യേശുദമ്പുരാനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പടയാളികൾ വരുമ്പോൾ ആ ഒരാളുടെ ചെവി യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരാൾ അറുത്തതായിട്ട് നാം വായിക്കുന്നുണ്ട് അത് ശരിയായില്ല വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭടൻ്റെ ചെവി സൗഖ്യമാക്കിയ ഒരു യേശുവിനെയാണ് നാം കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനം ക്രൈസ്തവൻ ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചേർന്നാൽ തങ്ങൾക്കും ചില്ലറ നേട്ടങ്ങളുണ്ടായെങ്കിലോ എന്നൊരു ലക്ഷ്യം ഒരുപക്ഷെ ഉണ്ടാകാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു വിവാദമാക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ ശ്രീ ജിത്തു ജോസഫ് സിനിമ എന്താണെന്ന് അറിയില്ല അതിന്റെ കഥ എന്താണെന്ന് അറിയില്ല അതിനൊക്കെ മുമ്പേ ഈശോ എന്ന പേര് കേൾക്കുമ്പോൾ വാളെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് മാത്രമല്ല നാദർഷായുടെ തന്നെ ഈ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ കൂടി ഇതിനോട് ചേർത്ത് കെട്ടുകയാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഞെട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു ഇത് വന്ന ആദ്യം ഇതിനെ കുറിച്ചൊരു ചെറിയ ന്യൂസ് കണ്ടപ്പോ എല്ലാ എന്തൊക്കെ സിനിമ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒരു ഇതൊക്കെ ഉരുത്തിരിഞ്ഞ് അല്ല ഇങ്ങനെ ഉയർന്നു വരാറുണ്ട് അതുപോലെ ഇത് പോകുന്ന കരുതി പക്ഷേ ഇത് ഇത്ര വലിയൊരു സീരിയസ് ഇഷ്യൂയിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനും ഞെട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ തിരുമേനി പറഞ്ഞതിനോട് തന്നെ എനിക്ക് യോജി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ കാണും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്തായാലും ഇതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഒരു സിനിമയ്ക്ക് ഒരു പേരിടാനുള്ള സ്വാതന്ത്ര്യം അതിന്റെ സംവിധായകർക്കും അവർക്കും ആ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നത് ഭയങ്കര ഒരു കാര്യമാണ് പ്രത്യേകിച്ചും എന്താ പറയാ അതൊരു മതത്തിന്റെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയൊക്കെ അത് വരിക എന്ന് പറയുന്നത് വളരെ വളരെ ഏർ ഒരു കാര്യമാണ് ഇനി ഞാൻ എനിക്ക് ഈ സിനിമയെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഒരു ഇത് കണ്ടിട്ട് ഞാൻ ഇതിനകത്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരു വ്യക്തി എന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ പുള്ളി ഞാൻ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞു എന്റെ പൊന്നെയായിട്ട് അത് പേരും ഈ കഥയിലും ഇതൊന്നും ഒരു ബന്ധവും ഇല്ല ഇതിന് അവർ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇതിൽ എടുത്തു ചാടുന്നതിന്റെ പിന്നിൽ ഭയങ്കരമായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകും കാരണം കുറെ നാളുകൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഡ് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ഇറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേക ഒരു ഇതിന് ഘടകവിരുദ്ധമായ രീതിയിലാണ് ആ കഥ പറഞ്ഞത് പക്ഷെ ഞാനടക്കം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനടക്കം ആ സിനിമ അതൊരു കലാരൂപമായി കണ്ടു അതിന് ഇപ്പൊ ചന്തുവിന് വേറൊരു പരിവേഷം കൊടുത്ത പോലെ അതിന് വേറൊരു ഇമാജിനറി സാധനം ഉണ്ടാക്കി അത്രയേ ഉള്ളൂ അത് പക്ഷെ അന്നും എനിക്ക് തോന്നുന്നത് എന്നെ ഞാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ലേ അന്നും ഇവിടെ കേരളത്തിൽ തിയേറ്റർ ഉപരോധിക്കാൻ ആൾക്കാരുണ്ടാകും അപ്പൊ എനിക്ക് ബാക്കി ലോകത്തിന്റെ ഒരിടത്തും അതിന്റെ സെക്കൻഡ് പാർട്ട് റോമിൽ ഷൂട്ട് ചെയ്തു അവിടെ ഇല്ലാത്ത പ്രശ്നമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ഒരു സങ്കുചിത മനോഭാവമോ അല്ലെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടോ അല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുതലെടുപ്പൊക്കെ ആണോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇതിനകത്ത് ഏറ്റവും സങ്കടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ കണ്ടന്റ് എന്താന്ന് പോലും അറിയാതെ അതിനെ കുറിച്ച് പറയുമ്പോ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നാളെ എനിക്ക് ഞാനൊരു സിനിമയ്ക്ക് ഒരു പേരിടുമ്പോ നാളെ ആർ ആർക്കും അതിന് ചുമ്മാ എൻ്റെ എന്റെ എന്റെ സ്വാതന്ത്ര്യത്തിന് കൈയെടുത്താം എന്ന് പറയുന്ന രീതിയിലേക്കല്ല അത് വരുന്നത് അത് ഇത് ശരിക്കും പ്രതീക്ഷേദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് വല്ലാത്തൊരു അപകടസ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത് തിരുമേനി പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ടാ ക്രൈസ്തവ വിഭാഗം ഇത്രയും നാളും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ വരുന്നതെന്നോർത്താൻ ഞാനും എനിക്കും ഒരു ഇത് തോന്നുവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിനോട് എനിക്ക് ഒരു രീതിയിൽ യോജിക്കാനാവുന്നില്ല ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ കലാകാരൻ അല്ലെ ആയിക്കോട്ടെ എന്തായാലും നമ്മളൊരു ഒരു സംഭവം ഉണ്ടായി അത് അല്ല ഒരു ഒരു പേര് കണ്ടു എന്താണ് ഇതിന്റെ സംഭവം അതിന്റെ ഒരു നിജസ്ഥിതി അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ പ്രതിഷേധിക്കാൻ പ്രതീക്ഷിക്കാ പ്രതിഷേധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഒരു പേരിട്ടു ഇപ്പൊ താങ്കൾ തന്നെ പിന്നെ തന്നെ പറഞ്ഞു ഈശോ എന്ന് പറഞ്ഞൊരു പേരിട്ട് ഇതിനു മുമ്പ് സി ബി ഐ ഡയറക്ടറിപ്പെന്ന് പറഞ്ഞ സിനിമയിലെ അതിനകത്തെ ഏഴ് എട്ട് കൊലപാതകം ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഈശോ എന്നായിരുന്നു അന്നൊന്നും ഇല്ലല്ലായിരുന്നു ഈ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്നുള്ളത് എന്തായാലും വളരെ വളരെ നിർഭാഗ്യകരമായി മത തീവ്രവാദത്തിന്റെ പ്രശ്നമായി ഈ പേര് വിവാദത്തെ കാണേണ്ടതുണ്ടോ എന്നാണ് ന്യൂസ് അവർ പരിശോധിക്കുന്നത് ശ്രീ ജയശങ്കർ നേരത്തെ ഞാൻ ഡി ജോസഫ് സാറിൻ്റെ കാര്യം പറഞ്ഞു അന്ന് ജോസഫ് സാറിനെ അനുകൂലിച്ച് സംസാരിച്ചാൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ എന്തോ ഇസ്ലാമോഫോബിയ ബാധിച്ച ആളുകളാണ് അങ്ങനെ പറയുന്നതെന്ന് ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അറിയപ്പെടുന്ന പല ആളുകൾ പോലും ഇവിടെ ഈശോ എന്ന പേര് തൊട്ടു പിന്നാലെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന പേര് ഇതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വിവാദമാക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് അതെ ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ അഭിപന്യോസ് പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് പ്രായണ യോജിപ്പുള്ളത് അദ്ദേഹം താത്വികമായിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു കാരണം ഇത് കേവലം ഒരു സിനിമയ്ക്ക് ഇട്ട പേരാണെന്ന് മാത്രമല്ല ഈ നാദിർഷ എന്ന് പറഞ്ഞ സംവിധായകൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സിനിമയും ക്രൈസ്തവ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് യേശു ക്രിസ്തുവിനെ ഏതെങ്കിലും തരത്തിൽ അനാദരിക്കാനോ അവഹേളിക്കാനോ ഉള്ള ഒരു സിനിമയേ അല്ല എന്നാണ് നാദിർഷായെ നമുക്കറിയാമല്ലോ അദ്ദേഹം എടുക്കുന്ന സിനിമകളുടെ സ്വഭാവം നമുക്കറിയാം ഏതാണ്ട് ഒരു സിനിമ സിനിമയായിരിക്കാനാണ് കൂടുതൽ സാധ്യത അദ്ദേഹം ഒരു മതമൗലികവാദിയോ തീവ്രവാദിയോ എന്നാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിചാരിക്കുന്നുമില്ല ഇനി യഥാർത്ഥ വിഷയം ഈ പറഞ്ഞ ഒന്നുമല്ല ഇവിടുത്തെ യഥാർത്ഥ എന്താ വെച്ചാൽ ബിഷപ്പ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഈ പൗരത്വ നിയമ ഭേദഗതി മുതൽക്ക് നമ്മുടെ നാട്ടിൽ വ്യാപകമായ തോതിൽ മുസ്ലിം വിരുദ്ധവികാരം ഞാൻ ഇസ്ലാമോ ഫോബിയ എന്ന ഉപയോഗിക്കുന്നില്ല മുസ്ലിം വിരുദ്ധവികാരം പല കേന്ദ്രങ്ങളിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഹിന്ദുക്കളുടെ ഇടയിൽ നേരത്തെ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ബി ജെ പി കാരും അഥവാ ആർ എസ് എസ് കാരൊക്കെ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തു അത് അവിടെ നേരത്തെ ഉണ്ട് പക്ഷേ സമീപകാലത്ത് ഈ വികാരം ക്രൈസ്തവരുടെ ഇടയിൽ പ്രത്യേകിച്ച് ആദ്യകാലത്ത് കത്തോലിക്കരുടെ ഇടയിൽ വ്യാപകമായിരുന്നു ഇപ്പോൾ മറ്റു വിഭാഗങ്ങൾക്കിടയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവം പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ മതമേലധ്യക്ഷന്മാരാവട്ടെ ഈ സത്യം തുറന്ന് പറയുകയില്ല കാരണം അവരെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും മൂടി ൂടിവമാണ് പലതും അടിയിൽ തള്ളേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാന്നുള്ള സൂചന മര്യാദയുടെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട് അപ്പൊ ആരും ഈ രീതിയിലേക്കാണ് പോകുന്നത് മാർ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ പ്രശ്നം മറ്റു പലതുമാണ് ഈ ടി ജോസഫിന്റെ പ്രശ്നം വന്നപ്പോൾ പല ആളുകളും അദ്ദേഹത്തെ മറ്റേ ക്രിസ്ത്യൻ ഭീകരൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ വിശേഷിപ്പിച്ചത് കൊണ്ടാലും ഇയാൾ പഠിക്കൂലെന്നാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടേയിരിക്കുന്നു ഇന്നിപ്പോൾ ഈശോ ഒരു പേര് കേട്ടപ്പോൾ തന്നെ വാളെടുക്കുകയാണ് ആളെ കൂട്ടുകയാണ് പല രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ പ്രശ്നം ശ്രീ ജയശങ്കർ പറഞ്ഞതാണോ വിനു ഞങ്ങളുടെ ഇടയ്ക്ക് രണ്ട് ആശങ്കകളുണ്ട് ഒന്നാമത് ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം പണ്ട് ആറും എട്ടും മക്കളുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടേ ഉള്ളു മിക്കവാറും കുടുംബങ്ങളിൽ അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ആളുകൾ പള്ളിയിൽ ഭണ്ണാരത്തിൽ കാച്ചിടുന്ന ആളുകൾ ഒക്കെ എണ്ണം കുറയുകയാണ് അത് ഞങ്ങളെ വളരെ അലോസരപ്പെടുത്തുന്നുണ്ട് രണ്ടാമത് ഒത്തിരി ചെറുപ്പക്കാർ ഇപ്പോൾ പള്ളിയിൽ വരാതെ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ തൊഴിലോ ഒക്കെ തേടി കരിയർ എന്ന് പറയുന്ന ഒന്നിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അതും ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ഒക്കെ ആളിനെ കുറയ്ക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഒന്ന് ആളുകളുടെ എണ്ണം കൂട്ടുക രണ്ടാമത് പോകാതെ പിടിച്ച് ഏതെങ്കിലും വികാരത്തിനടിമയാക്കി നിർത്തുക ഇത് ഞങ്ങളുടെ ഒരു തന്ത്രമാണ് ഇതിലെ ഒരു തമാശ ഞാൻ മുമ്പ് പറഞ്ഞ വ്യക്തിയുടെ ഒരു നിഴലിനോട് യുദ്ധം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഏത് വ്യക്തിയാണെങ്കിലും ഒരു സെക്കൻഡ് നെയിം ഉണ്ടാവും അങ്ങനെയാണ് സാധാരണ പറയുന്നത് കുറഞ്ഞ് ഞാനാണ് അങ്ങനെയാണ് പറയുന്നത് യേശു കർത്താവ് ഈശോ കർത്താവ് അല്ലെങ്കിൽ യേശു മഷീഹ നസറാദുകാരൻ യേശു ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഒരാളെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുന്നത് യേശു സറാതുകാരൻ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെ ആ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് ആ സമൂഹത്തിൽ ഇദ്ദേഹം മാത്രമല്ല യേശു ഈശോ എന്ന് പേരുള്ള ആളുണ്ടായിരുന്നത് മറിച്ച് ധാരാളം ആടുകളുണ്ടായിരുന്നു ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പോലും ആളുകൾക്ക് സാധിക്കുമായിരുന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടി വന്നത് യഹൂദ പ്രമാണിമാർക്ക് ഇത് ഈ യേശുവിൻ്റെ രണ്ടാമത്തെ പേരില്ലാതെ ഈശോ എന്ന ഒറ്റ പേര് പറഞ്ഞതുകൊണ്ട് ഈ നസറാദുകാരൻ്റെ യേശുവാണ് അല്ലെങ്കിൽ ഈശോയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് ഇവരെങ്ങനെയാണ് തീരുമാനിക്കുക ഈ സിനിമ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞ ആൾ പറഞ്ഞത് ഈ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടോ എനിക്ക് നിശ്ചയമില്ല പലപ്പോഴും ഇതൊന്നും കാണാതെ തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത് യേശു അല്ലെങ്കിൽ ഈശോ എന്നൊരു പേരുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെ എതിർക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു കാരണമാണ് ഇതിൽ ഈ യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കുറെ ആളുകൾ വട്ടം കൂടി ഇന്ന് കരയുന്നുണ്ട് നെഞ്ചത്തടിച്ച് ചെയ്യാൻ ചെയ്യാനൊക്കുമായിരുന്നുള്ളൂ തിരിഞ്ഞ് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് കരയണ്ട എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കറിയാം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കണം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും കരയുകയും ഈ ദിവസങ്ങളിൽ കേരളത്തിൽ എത്ര സ്ത്രീകളാണ് അപമാനിതരാകുന്നത് വ്യഭിചാരം ചെയ്യപ്പെടുന്നത് അക്രമിക്കപ്പെടുന്നത് ഇതിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഞാൻ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കളെക്കുറിച്ച് കരയുവിൻ എന്ന് പറയുന്നത് കേട്ട് ഈ യേശു എന്ന് പറയുന്ന ആളിൻ്റെ എങ്ങനെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പറയുന്നതായിട്ട് ഇതില്ലാതെ യേശു അല്ലെങ്കിൽ ഈശോ എന്നൊരു പേര് കേട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് യേശുവിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈ സിനിമയുണ്ടായത് എന്ന് വേണ്ടുമണ്ണം പരിശോധിക്കാതെ തന്നെ ഒരു തർക്കത്തിനിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ ഒരു അജൻഡയുണ്ട് ഇതുതന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞത് അത് ഒരു ഫാസിസ്റ്റ് തിയറി തന്നെയാണ് അതായത് ഭയപ്പെടുത്തി അനുസരിപ്പിക്കാം അതിവിടെയും പ്രയോഗിക്കുന്നുണ്ടെന്ന് കരുതണോ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ആളുകളുടെ എണ്ണം കുറയുന്ന ഞങ്ങൾ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇപ്പം യൂറോപ്പിൽ സംഭവിച്ചത് ഞാൻ അവിടെ ചെന്ന് കണ്ടിട്ടുള്ളതാണ് ഒരു ഈ ഒരു ക്രിസ്മസ് ദിനം ജർമ്മനിയിലെ റീഗൻസ്ബുർഗ് എന്ന് പറയുന്ന അവിടെ കത്തീഡ്രലിൽ ഞാൻ സംബന്ധിച്ചതാണ് അവിടെ ആർച്ച് ബിഷപ്പാണ് അന്നത്തെ ശുശ്രൂഷ നടത്തിയത് ഒരു പത്തിരുപത് പ്രായമായ ആളുകൾ കിടക്ക പുതച്ചോണ്ട് എന്ന് വിധത്തിൽ വേണമെങ്കിൽ പറയാം കാരണം ആ ദൈവാലയം ചൂടാക്കി നിർത്താനുള്ള ചുറ്റുപാട് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് സഭ പരിവർത്തനപ്പെട്ടു ഈ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിയുന്നിടത്തോളം ആളുകളെ വികാര വിഭ്രഞ്ജിതരാക്കിയിട്ട് കൂടെ നിർത്താൻ ശ്രമിക്കും അതുപോലെ വേറെ മാർഗങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട് സി യേശുദംബുരാൻ ആളെ കൂട്ടണമെന്ന് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മധ്യത്തിൽ സേവനം കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് സേവനത്തിൻ്റെ പ്രതീകമായിട്ട് ഒക്കെയാണ് അതല്ലാതെ എതിർപ്പിൻ്റെ ശൈലിയിലാണ് എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എതിർക്കേണ്ടത് എന്നെ തന്നെയാണ് എൻ്റെ ശൈലിയെയാണ് എൻ്റെ കാഴ്ചപ്പാടുകളെയാണ് അതല്ലാതെ മറ്റുള്ളവരെ എതിർത്തുകൊണ്ട് ഞാൻ വളരും എന്ന് ചിന്തിച്ചാൽ അത് എത്രത്തോളം ശരിയായിരിക്കും നടപ്പാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഉറപ്പില്ല കാര്യത്തിൽ ഇടവേള ശേഷം തിരിച്ചെത്താം ഭയപ്പെടുത്തി പിന്മാറ്റിക്കാനുള്ള ശ്രമമാണോ ഇവർ നടത്തുന്നത് എന്നാണ് പരിശോധിക്കുന്നത് ശ്രീ ജയശങ്കർ നേരത്തെ ജകർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സന്ദേശങ്ങൾ വന്നത് ഞാൻ വായിച്ചു ആ സമയത്ത് എന്തോ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതുന്നു ചില ആളുകൾ ചോദിക്കുന്നത് മുഹമ്മദ് എന്ന പേരിൽ ഒരു സിനിമ എടുക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ അങ്ങനെ ഒരു പേരിൽ സിനിമ വരുമോ എന്നൊക്കെയാണ് അപ്പം എങ്ങോട്ടാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വെളിപ്പെടുത്തുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ അതെ ഈ ചോദ്യം ഞാനല്ല ആദ്യം ഈ ഇപ്പം നിങ്ങൾക്ക് വന്ന എസ് എം എസിലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിലോ അല്ല ആദ്യമായിട്ട് ഇത് വന്നത് ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചത് കത്തോലിക്ക സഭയുടെ സമുന്നതനായ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എന്നാണ് അദ്ദേഹം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഒരു ഭാരവാഹിയായിരുന്ന ആളാണ് ഇപ്പോഴും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് ഒരു ചോദ്യം അദ്ദേഹം ഏതാണ്ട് നാട്ടുകാരനും കൂടി അതെ അതെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം നിങ്ങളുടെ നാട്ടുകാരനാണ് തിരുവല്ലക്കാരനാണ് ഏ എന്ന് അപ്പോൾ ആ രീതിയിൽ ഇത് പല വൈദികന്മാരും ചോദിക്കുന്നു മാത്രമല്ല പിന്നു ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇത്ര സ്വീകാര്യത കിട്ടിയതെന്ന് വെച്ചാൽ ഈ വികാരം വളരെ വ്യാപകമായിരിക്കുന്നു ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ഈ പൗരത്വ നിയമ ഭേദഗതി മുതൽക്ക് ഇത് കുറേശേ കുറേശ് ക്രൈസ്തവ സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട് കത്തോലിക്കരുടെ ഇടയിലാണ് ആദ്യം വ്യാപിച്ച് ഇപ്പോൾ മറ്റ് സമുദായങ്ങളുടെ ഇടയിൽ കൂടി വന്നിരിക്കുന്നു അത് എത്താത്തത് എനിക്ക് തോന്നുന്നത് ഈ ഓർത്തഡോക്സാരുടെയും ബാക്കോബാക്കാരുടെയാണ് കാരണം അവർ ഈ പരസ്പരം പള്ളി പിടിക്കാനും വഴക്കടിക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് ഇതുപോലുള്ള പൊതുവിഷയങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് മിലിത്യോസ് സ്ഥിരം എനിക്കത് താത്വിക തലത്തിൽ ദാർശനിക തലത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞത് നേരെ മറിച്ച് ഒരു കത്തോലിക്കാ മെത്രാണിങ്ങനെ വിശദീകരിച്ചെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് അരമനയിലേക്ക് ചെല്ലാൻ പറ്റുകയില്ല അവിടെ ചെല്ലുമ്പോൾ വിശ്വാസികൾ അല്ലെങ്കിൽ വൈദികർ അദ്ദേഹത്തിന് കുത്തിനുപിടിക്കും